ദൈവ തിരുനാമത്തിന് മാത്രം മഹത്വം ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധരെ അനുസ്മരിക്കുന്നത് നമ്മുടെ സഭയുമായുള്ള ബന്ധത്തിൻ്റെ അടയാളമാണ്. കഴിഞ്ഞൊരു വർഷം നമ്മുടെ മലങ്കര കാത്തലിക് ടി വിയിലൂടെ ആഴ്ചയിലെ വിശുദ്ധ പരമ്പരയിലൂടെ നാം മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ സഭാ പഞ്ചാംഗം അനുസരിച്ചുള്ള വിശുദ്ധരെ പ്രത്യേകമായി അനുസ്മരിക്കുകയും അവരെക്കുറിച്ചുള്ള പ്രത്യേകതകൾ പരിചയപ്പെടുകയും ചെയ്തു. ഈ എപ്പിസോഡ് മുതൽ ആഗോള കത്തോലിക്ക സഭ വിശുദ്ധരെന്ന് നാമകരണം ചെയ്തിട്ടുള്ള വിശുദ്ധരെ പരിചയപ്പെടുന്ന പരമ്പര നമ്മൾ ആരംഭിക്കുകയാണ്. ഇവരെ പരിചയപ്പെടുക വഴി അവരുടെ ജീവിത മാതൃക അനുകരിക്കുക, അവരുടെ ജീവിതം നമുക്ക് പ്രചോദനമാകുക, അവരുടെ മാധ്യസ്ഥം പ്രാർത്ഥിക്കുക എന്നിവയൊക്കെ നാം ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. നവംബർ 1 നാം സകല വിശുദ്ധരുടെയും തിരുനാൾ ആഘോഷിക്കുന്നു. ഈ ദിവസം സ്വർഗത്തിലുള്ള സകല വിശുദ്ധരെയും നാം അനുസ്മരിക്കുന്നു. വിശുദ്ധരുടെ പട്ടികയിൽ ഔദ്യോഗികമായി ചേർത്തിട്ടുള്ളവരെ ഏതെങ്കിലും സ്ഥലങ്ങളിൽ എന്നെങ്കിലും ഓർക്കുന്നുണ്ടാകും. എന്നാൽ വിശുദ്ധരെന്ന് നാമകരണം ചെയ്യപ്പെടാത്ത കോടാനുകോടി ആത്മാക്കൾ സ്വർഗത്തിലുണ്ട്. അവരുടെ തിരുനാളാണ് നവംബർ 1 നാം ആഘോഷിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ കത്തോലിക്കാ സഭയിൽ ഒരാളെ വിശുദ്ധനായി നാമകരണം ചെയ്യപ്പെടുക എന്നുള്ളതിന് സുദീർഘമായ നടപടിക്രമങ്ങളുണ്ട്. ഈ നടപടിക്രമങ്ങൾക്ക് വിധേയരാകാത്ത കോടിക്കണക്കിന് ആത്മാക്കൾ ഉണ്ട്. അവരൊക്കെ ദൈവസന്നിധിയിലുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. അവരെല്ലാമാണ് ഈ ദിവസത്തിൽ നാം പ്രത്യേകമായിട്ട് സ്മരിക്കുന്നത്. ഈ വിശുദ്ധരുടെ ഗണത്തിൽ നമ്മുടെ പരേതരായ മാതാപിതാക്കൾ ഉണ്ടാകാം, നമ്മുടെ ഗുരുക്കന്മാർ, നമുക്ക് ശുശ്രൂഷ ചെയ്ത മേൽപ്പട്ടക്കാർ, പട്ടക്കാർ, സമർപ്പിത ജീവിതം നയിക്കുന്നവർ, മിത്രങ്ങൾ, സഹോദരങ്ങൾ ഒക്കെ ഉണ്ടാകാം. വിശുദ്ധ ജീവിതത്തിലെ അവരുടെ മാതൃക നമുക്ക് പ്രചോദനവും പ്രത്യാശയും നൽകുന്നതാണ്. വിശുദ്ധിയിൽ വളരാനുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ബലം പകരുന്നതാണ് ഇവരെക്കുറിച്ചുള്ള ഓർമ്മ. സുവിശേഷ സാക്ഷികളാകുവാനായിട്ട് നമ്മൾക്കും കഴിയും എന്നുള്ള പ്രത്യാശ ഇവരെക്കുറിച്ച് അനുസ്മരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. നമ്മെ അറിയുന്നവർ, നാം അറിയുന്നവർ നമുക്ക് വേണ്ടി സ്വർഗത്തിലിരുന്ന് മാധ്യസ്ഥം പ്രാർത്ഥിക്കുന്നതിലെ ഒരു സന്തോഷം, അതും ഈ തിരുനാൾ ആഘോഷത്തിലൂടെ നമുക്ക് ലഭിക്കുന്നു. നവംബർ 3 വിശുദ്ധ മാർട്ടിൻ ഡി പോറസ് എന്ന പുണ്യവാനിയാണ് നാം അനുസ്മരിക്കുന്നത്. ഒരു സന്യാസ സഹോദരനായിരുന്നു അദ്ദേഹം. 1579 ഡിസംബർ 9 അദ്ദേഹം ജനിച്ചത്. 1639 നവംബർ 3 അദ്ദേഹം നിത്യസമ്മാനം സ്വീകരിക്കുവാനായി ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെടുകയും ചെയ്തു. ലാറ്റിൻ അമേരിക്കയിലെ പെറു എന്ന ചെറു രാജ്യത്താണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം ഒരു സങ്കര വർഗക്കാരൻ ആയിരുന്നു. പിതാവ് യൂറോപ്യൻ വംശജൻ, അമ്മ ആഫ്രിക്കൻ വംശജയായ നീഗ്രോ. ബാല്യത്തിൽ പിതാവ് ഉപേക്ഷിച്ചു. അനാഥമായൊരു ബാല്യമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. ദാരിദ്ര്യവും കഷ്ടതകളും വളരെയേറെ അദ്ദേഹം സഹിച്ചു. വളരെ പരിമിതമായ പ്രാഥമിക വിദ്യാഭ്യാസം മാത്രമേ അദ്ദേഹത്തിന് ലഭിച്ചുള്ളൂ. 13 ഒരു ഡോക്ടറുടെ സഹായിയായി അദ്ദേഹം നിയമിതനായി. മണിക്കൂറുകൾ പ്രാർത്ഥിക്കുക മാർട്ടിൻ ഡി പോറസിൻ്റെ പ്രത്യേകതയായിരുന്നു. ത്യാഗപൂർവം രോഗികളെ ശുശ്രൂഷിക്കുന്നതിൽ അദ്ദേഹം ആനന്ദം കണ്ടെത്തി. പാവങ്ങളോടും അടിമകളോടും അദ്ദേഹത്തിന് പ്രത്യേകമായ കരുതൽ ഉണ്ടായിരുന്നു. 15 ഡൊമിനിക്കൻ സന്യാസഭയിൽ അദ്ദേഹം അംഗമായി. സന്യാസ ഭവനത്തിലെ ജീവിതവും അദ്ദേഹത്തിന് അത്ര സുഖകരം ആയിരുന്നില്ല. കറുത്തവൻ എന്ന പേരിൽ അവഹേളനങ്ങളും നിന്ദനവും അദ്ദേഹം സഹിക്കേണ്ടി വന്നു. ജാരസന്തതി എന്ന ദുഷ്പേരും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. സഹസന്യാസിയുടെ സങ്കരവർഗക്കാരനായതുകൊണ്ട് മുളോട്ടോ നായ എന്ന വിളിയും അദ്ദേഹം കേൾക്കേണ്ടി വന്നു. അക്കാലത്ത് സങ്കരവർഗക്കാരെ ആളുകളെ അപഹസിച്ചുകൊണ്ട് വിളിക്കുന്ന പേരായിരുന്നു മുളോട്ടോ നായ എന്നുള്ളത്. ഒരു മനുഷ്യനെന്നുപോലുമുള്ള പരിഗണന നൽകാതെയുള്ള വിളി. 24 മാർട്ടിൻ ഡി പോറസ് വ്രതവാഗ്ദാനം നടത്തി. ഒരു സന്യാസി എന്നുള്ള നിലയിൽ അദ്ദേഹം ലാളിത്യത്തിൻ്റെ ഉത്തമമായ മാതൃകയായിരുന്നു. രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു സംഭവം, തൻ്റെ സന്യാസ ഭവനത്തിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായി. കടക്കെണിയിൽ ആയിക്കഴിഞ്ഞപ്പോൾ, സാമ്പത്തികമായ എല്ലാ സ്രോതസ്സും അടഞ്ഞപ്പോൾ മാർട്ടിൻ ഡി പോറസ് അധികാരികളുടെ മുമ്പിൽ ചെന്ന് പറഞ്ഞു, ഒരു മുളോട്ടോ നായായ എന്നെ വിറ്റ് കടം വീട്ടുക. ആത്മാർത്ഥതയോടുകൂടിയാണ് അദ്ദേഹം ആ വാക്കുകൾ പറഞ്ഞത്.
നമ്മൾ മനസ്സിലാക്കേണ്ടത് അന്ന് അടിമ വ്യാപാരം ഉണ്ടായിരുന്ന ഒരു കാലത്താണ് അദ്ദേഹം ഇത് പറഞ്ഞത്. ഔപചാരികരുടെ പേരിലല്ല, തൻ്റെ സന്യാസ ഭവനത്തിൻ്റെ സാമ്പത്തിക ബാധ്യത തീർക്കുവാൻ തനിക്ക് ഏതെങ്കിലും വിധത്തിൽ കഴിയുന്നെങ്കിൽ അതിന് പുണ്യമെന്ന് അദ്ദേഹം കണ്ടു എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. മാർട്ടിൻ ഡി പോറസിന് ഒരിക്കലും വൈദിക പട്ടം നൽകിയില്ല. എന്നാൽ 34 വയസ്സിൽ തുണസഹോദരൻ്റെ സഭാവസ്ത്രം അദ്ദേഹത്തിന് നൽകി. അന്നു മുതൽ 59 വയസ്സിൽ നിര്യാതനാകുന്നതുവരെ രോഗികളെ ശുശ്രൂഷിക്കുന്ന ചുമതലയായിരുന്നു അദ്ദേഹത്തിന്. ദിവ്യകാരുണ്യത്തോട് വലിയ ഭക്തിയുള്ള ആളായിരുന്നു മാർട്ടിൻ ഡി പോറസ്. നീണ്ട മണിക്കൂറുകൾ ദിവ്യകാരുണ്യ സന്നിധിയിൽ അദ്ദേഹം ചെലവഴിച്ചു. രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു സംഭവം, ഒരു രാത്രി അദ്ദേഹം അൾത്താരിയുടെ പടിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയായിരുന്നു. ദിവ്യകാരുണ്യത്തിലേക്ക് ദൃഷ്ടികൾ പതിച്ച് തമ്പുരാനെ ഉള്ളിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. തടി കൊണ്ട് നിർമ്മിച്ച ആ പടിക്ക് തീ പിടിച്ചു. അഗ്നിബാധ കണ്ട് മറ്റുള്ളവർ ഭയപ്പെട്ടപ്പോഴും മാർട്ടിൻ സ്വസ്ഥമായി അചഞ്ചലനായി തൻ്റെ പ്രാർത്ഥന തുടർന്നു. ദീനാനുകമ്പയുടെ കാര്യത്തിൽ ഉത്തമമായൊരു മാതൃകയാണ് മാർട്ടിൻ ഡി പോറസ്. ഒരിക്കൽ ദേഹം മുഴുവൻ വ്രണം ബാധിച്ച വിവസ്ത്രനായ ഒരു യാചകൻ ആശ്രമത്തിലേക്ക് കടന്നു വന്നു. മാർട്ടിൻ ഡി പോറസ് അദ്ദേഹത്തെ സ്വീകരിക്കുകയും സ്വന്തം കിടക്കയിൽ കിടത്തി പരിചരിക്കുകയും ചെയ്തു. ഇത് കണ്ട് സഹസന്യാസി കോപിച്ചു, മാർട്ടിൻ ഡി പോറസിനെ ശാസിച്ചു. ശാന്തനായി മാർട്ടിൻ ഡി പോറസ് പറഞ്ഞു, എൻ്റെ സഹോദര, വൃത്തിയേക്കാൾ നല്ലത് ദീനാനുകമ്പയാണ്. ഈ കാഴ്ചപ്പാട് അദ്ദേഹം ജീവിതകാലം മുഴുവൻ പുലർത്തിയിരുന്നു. ഉപവിപ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം പണം കണ്ടെത്തിയിരുന്നത് ഭിക്ഷാടനത്തിലൂടെയായിരുന്നു. മാർട്ടിൻ പോറസിൻ്റെ ജീവിതകാലത്ത് തന്നെ സ്വർഗം അദ്ദേഹത്തിൻ്റെ വിശുദ്ധിയെ അംഗീകരിച്ചു. ദൃഷ്ടാന്തങ്ങൾ അനവധിയുണ്ട്. മാർട്ടിൻ ഡി പോറസ് പ്രാർത്ഥിക്കുമ്പോൾ മുറിയിൽ അഭൂമ്യമായ പ്രകാശം നിറയുക പതിവായിരുന്നു. അദ്ദേഹത്തിന് അത്ഭുതകരമായ ജ്ഞാനം ഉണ്ടായിരുന്നു. ഔപചാരിക വിദ്യാഭ്യാസം പരിമിതമായിരുന്നിട്ട് പോലും അദ്ദേഹത്തിന് അത്ഭുത രോഗശാന്തി വരം ഉണ്ടായിരുന്നു. പ്രാർത്ഥനയുടെ അവസരങ്ങളിൽ പരമാനന്ദത്തിൻ്റെ അനുഭൂതിയിൽ എക്സ്റ്റസിയിലേക്ക് ഉയരുന്ന അനുഭവവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഒരു സമയത്ത് ഒന്നിൽ കൂടുതൽ സ്ഥലത്ത് പ്രത്യക്ഷപ്പെടാനുള്ള സ്ഥിതി, ബൈലൊക്കേഷൻ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. മൃഗങ്ങളോട് സംസാരിക്കാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഈ പുണ്യാത്മാവിനെ 1963 മെയ് 6 തീയതി ജോൺ 23 മാർപ്പാപ്പ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. ഇദ്ദേഹത്തെ സങ്കരവർഗക്കാരുടെ, ബാർബറന്മാരുടെ, സത്രം സൂക്ഷിപ്പുകാരുടെ, ആരോഗ്യ പ്രവർത്തകരുടെ ഒക്കെ മധ്യസ്ഥനായിട്ട് പ്രത്യേകം സഭ ആദരിക്കുന്നു. ഈ പുണ്യാത്മാവിനെ സ്മരിക്കുമ്പോൾ അദ്ദേഹം നമ്മളോട് പറയുന്ന സന്ദേശം നാം ശ്രദ്ധയോടെ മനസ്സിലാക്കണം. ഏത് പ്രതികൂല സാഹചര്യത്തിലും സ്വന്തപ്പെട്ടവരിൽ നിന്ന് പോലും പ്രതികൂലങ്ങളായ അനുഭവം ഉണ്ടാകുമ്പോഴും വചനത്തോടും യേശുവിൻ്റെ വിളിയോടും വിശ്വസ്തരായിരിക്കുവാൻ പുണ്യവാൻ നമ്മളോട് ആഹ്വാനം ചെയ്യുന്നു. സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടുവാനും എളിമയോടുകൂടി ജീവിക്കുവാനും ഈ പുണ്യവാൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പാവങ്ങളോടുള്ള പ്രത്യേക സ്നേഹം സുവിശേഷത്തിൻ്റെ അരൂപിക ചേർന്നതാണെന്ന് പുണ്യവാൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനമായി നമുക്ക് മനസ്സിലാക്കാം, കർത്താവ് എളിവരെ ഉയർത്തും എന്നതിൻ്റെ നല്ല സാക്ഷ്യമാണ് മാർട്ടിൻ ഡി പോറസ്. മറ്റു തരത്തിൽ ചിന്തിക്കുമ്പോൾ ഒന്നുമല്ലാതിരുന്ന മാർട്ടിൻ ഡി പോറസിനെ അൾത്താര വണക്കത്തിനായിട്ട് സ്വർഗം ഉയർത്തിയെങ്കിൽ എളിയവരെ ദൈവം ഉയർത്തും എന്നുള്ളതിൻ്റെ നല്ല സാക്ഷ്യം കൂടിയാണ് മാർട്ടിൻ ഡി പോറസ്. നവംബർ 4 ചാൾസ് ബൊറോമിയോയുടെ തിരുനാളാണ് നാം ആഘോഷിക്കുന്നത്. 1538 ഒക്ടോബർ 2 തീയതി മിലാനിലുള്ള ഒരു സമ്പന്ന കുടുംബത്തിലാണ് ഈ പുണ്യവാൻ ജനിച്ചത്. 12 വയസ്സിൽ എളിമയുടെയും സമർപ്പണത്തിൻ്റെ അടയാളമായി തല മുണ്ഡനം ചെയ്തു. അക്കാലത്ത് പ്രഭുക്കന്മാരുടെ ഇടയിൽ നീട്ടി വളർത്തി മുടി ഒരു സാധാരണ രീതി ആയിരുന്നു. എന്നാൽ താൻ ഏറ്റവും എളിയവനായിരിക്കുന്നുവെന്ന് കാണിക്കുവാൻ വേണ്ടിയാണ് അദ്ദേഹം തല മുണ്ഡനം ചെയ്തത്. തനിക്ക് പൈതൃകമായി ലഭിച്ചിരുന്ന ഭാരിച്ച വരുമാനം മുഴുവൻ അദ്ദേഹം പാവങ്ങൾക്ക് നൽകി. പാവിയ സർവകലാശാലയിൽ നിന്ന് സിവിൽ നിയമത്തിലും കാനോൻ നിയമത്തിലും അദ്ദേഹം ഉപരിപഠനം നടത്തി. 1559 കാനോൻ നിയമത്തിലും സിവിൽ നിയമത്തിലും അദ്ദേഹം ഡോക്ടറേറ്റ് കരസ്ഥമാക്കി.
1560 നാലാം പിയൂസ് മാർപ്പാപ്പ വെറും അൽമേനിയായിരുന്ന ചാൾസിനെ കാർഡിനൽ ഡീക്കനായി നിയമിച്ചു. അക്കാലത്ത് വൈദികർക്കും അൽമായർക്കും കർദിനാൾ പദവി നൽകുന്ന പതിവ് സഭയിൽ ഉണ്ടായിരുന്നു. 25-ാമത്തെ വയസ്സിൽ അദ്ദേഹം പൗരോഹിത്യം സ്വീകരിച്ചു. അല്പകാലത്തിന് ശേഷം മിലാനിലെ മെത്രാനായി അഭിഷേകം ചെയ്യപ്പെട്ടു. ട്രെൻഡ് സുന്നദോസിൻ്റെ ക്രമീകരണത്തിലും നടത്തിപ്പിലും നിർണായകമായ പങ്ക് അദ്ദേഹം വഹിച്ചു. വൈദികരുടെയും മറ്റും മാതൃകാപരമായ ജീവിതത്തിന് സ്വന്തം ജീവിത മാതൃകയിലൂടെ അദ്ദേഹം പ്രചോദനം നൽകി. വൈദികരുടെ പരിശീലനത്തിൽ അദ്ദേഹം പ്രത്യേകമായ ശ്രദ്ധ നൽകി. ഉപവിപ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം വലിയ ഊന്നൽ നൽകി. 1567 പ്രദേശം മുഴുവൻ പ്ലേഗ് രോഗബാധ ഉണ്ടായി. കൊടിയ പട്ടിണിയിലും ദുരിതത്തിലും ജനങ്ങൾ ആയിത്തീർന്നു. അദ്ദേഹം സ്വന്തം ആരോഗ്യം അവഗണിച്ച് രോഗി ശുശ്രൂഷയിൽ ദിനരാത്രങ്ങൾ ചെലവഴിച്ചു. കഠിനമായ അധ്വാനവും ദിനരാത്രങ്ങൾ രോഗികളോടൊത്തുള്ള ചെലവഴിക്കലും ഇദ്ദേഹത്തെ രോഗിയാക്കി മാറ്റി. 46-ാം വയസ്സിൽ അദ്ദേഹം ദേവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. 1610 നവംബർ 1-ാം തീയതി പോളഞ്ചാമൻ മാർപ്പാപ്പ ഇദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. ഇദ്ദേഹത്തെ മെത്രാന്മാരുടെയും മതബോധകരുടെയും വിശ്വാസ അർത്ഥികളുടെയും സെമിനാരിക്കാരുടെയും ആത്മീയ ഗുരുക്കന്മാരുടെയും പ്രത്യേക മധ്യസ്ഥനായി സഭ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യും. ഈ പുണ്യവാനെ മെത്രാന്മാരുടെയും മതബോധകരുടെയും വിശ്വാസ അർത്ഥികളുടെയും സെമിനാരിക്കാരുടെയും ആത്മീയ ഗുരുക്കന്മാരുടെയും മധ്യസ്ഥനായി കരുതുന്നു. നവംബർ 5-ന് നാം തിരുനാൾ ആഘോഷിക്കുന്നത് സക്രിയ പുരോഹിതൻ്റെയും എലിസബത്തിൻ്റെയും തിരുനാളാണ്. സ്നാപയോഹന്നാൻ്റെ അനുഗ്രഹീതരായ മാതാപിതാക്കൾ, ഉത്തമരായ മാതാപിതാക്കൾ, അനുഗ്രഹീതരായ മാതാപിതാക്കൾ. ലൂക്കാസ് സുവിശേഷൻ ഈ അനുഗ്രഹീത ദമ്പതികളെക്കുറിച്ച് കൂടുതൽ വിവരണം നമ്മൾക്ക് തരുന്നുണ്ട്. അവർ ദൈവത്തിൻ്റെ മുമ്പിൽ നീതിനിഷ്ഠരായിരുന്നുവെന്ന് തിരുവചനം നമ്മോട് പറഞ്ഞു തരുന്നു. മനുഷ്യരുടെ മുമ്പിൽ മാത്രമല്ല ദൈവത്തോട് വിശ്വസ്ത പുലർത്തുന്നതിന് നിഷ്ഠയുള്ള ദമ്പതികൾ. കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുസരിക്കുന്നതിൽ അവർ തൽപരരായിരുന്നുവെന്നും നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ സുവിശേഷൻ ഒരു കാര്യം നമ്മളോട് പറഞ്ഞു തരുന്നു, അവർക്ക് മക്കളില്ലായിരുന്നു. സുവിശേഷൻ കൂട്ടിച്ചേർക്കുന്നു, എലിസബത്ത് വന്ധ്യ ആയിരുന്നു. പക്ഷേ അവരുടെ ജീവിതത്തിലെ ഈ ദുഃഖം അവരെ ദൈവം ഭരമേൽപ്പിച്ച ശുശ്രൂഷയിൽ നിന്ന് അവരെ പിന്നോട്ട് കൊണ്ടുപോയില്ല എന്നുള്ളത് നാം പ്രത്യേകം ശ്രദ്ധിക്കണം. പുരോഹിതനായ സക്കറിയ തൻ്റെ പൗരോഹിത്യത്തിൻ്റെ ശുശ്രൂഷ മുടക്കം കൂടാതെ നിർവഹിച്ചുവെന്ന് വചനത്തിൽ നാം വായിക്കുന്നു. ഈ എലിസബത്ത് ഭാഗ്യവതി എന്ന് നമുക്ക് കാണാൻ കഴിയും. കാരണം തൻ്റെ ഉദരത്തിലുള്ള കുഞ്ഞ് പരിശുദ്ധാത്മാവ് നിറയുന്നത് കാണുവാനും അനുഭവിക്കുവാനുമുള്ള ഭാഗ്യം ഈ അമ്മയ്ക്ക് ലഭിച്ചു എന്നുള്ളത് നമുക്ക് അറിയാം. എലിസബത്ത് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരുവാനുള്ള ഈ ഭാഗ്യം എവിടെ നിന്ന് എന്ന് എലിസബത്ത് ചോദിക്കുന്നു. ലൂക്കായുടെ സുവിശേഷം 1:43 തിരുവചനം. കർത്താവിൽ നിന്ന് ലഭിക്കുന്നതെല്ലാം ഭാഗ്യമെന്ന് ഈ അമ്മ സാക്ഷ്യപ്പെടുന്നതോടൊപ്പം യേശുവിൻ്റെ മാതാവായി തീരുവാൻ ഭാഗ്യം ലഭിച്ച മറിയത്തെ കാണുമ്പോൾ അവളെ അഭിവാദനം ചെയ്യുകയും അവളോടൊത്ത് സന്തോഷിക്കുന്നതും നാം കാണുന്നുണ്ട്. സക്രിയ പുരോഹിതൻ ദൈവവചനമനുസരിച്ച് ജീവിച്ച മനുഷ്യനായിരുന്നു എന്ന് നമുക്കറിയാം. തൻ്റെ പുത്രന് തൻ്റെ പാരമ്പര്യമനുസരിച്ച് നൽകേണ്ട പേരിന് പകരം ദൈവം ആവശ്യപ്പെട്ടതനുസരിച്ച് യോഹന്നാൻ എന്ന പേര് നൽകുന്നതിന് ഈ പിതാവ് തീരുമാനിച്ചു. നമുക്കറിയാം യോഹന്നാൻ എന്ന പേരിൻ്റെ അർത്ഥം ദൈവം കൃപ ചെയ്തു എന്നാണ്. ഗ്രേസ്ഡ് ബൈ ഗോഡ്. ഒരു സന്തതിയെ ദൈവം നൽകിയപ്പോൾ അത് ദൈവത്തിൻ്റെ കൃപയാണെന്ന് സാക്ഷ്യപ്പെടുത്തുവാനുള്ള ഈ വലിയ തുറവി എത്രയോ മഹത്തരമാണ് എന്ന് നമുക്കറിയാം. എലിസബത്തും ദൈവത്തെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. എലിസബത്ത് പറയുന്നു, മനുഷ്യരുടെ ഇടയിൽ ഉള്ള നിന്ന നീക്കിക്കളയുവാൻ കർത്താവ് ഇത് ചെയ്തു തന്നിരിക്കുന്നുവെന്ന്. ലൂക്കായുടെ സുവിശേഷം 1:25 തിരുവചനം. നമ്മളെ വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ് ഏതാണ്ട് 10 മാസത്തോളം ബന്ധിക്കപ്പെട്ടിരുന്ന തൻ്റെ നാവ് ആദ്യമായിട്ട് തുറന്നപ്പോൾ സക്രിയ ഉപയോഗിച്ചത് ദൈവത്തെ സ്തുതിക്കുവാനാണ്. വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് തൻ്റെ നാവിൻ്റെ കെട്ട് തുറന്നപ്പോൾ അവൻ ദൈവത്തെ സ്തുതിച്ചു എന്ന്.
അനുഗ്രഹീതമായ ഒരു ജീവിതം, ഏറ്റവും അനുഗ്രഹീതനായ ഒരു സന്താനത്തെ ഈ ലോകത്തിന് നൽകുവാൻ അവൻ കർത്താവിൻ്റെ മുന്നോടിയായി രക്തസാക്ഷിയായി തീരുവാനായിട്ട് സമർപ്പിക്കുവാനായിട്ട് വലിയ മനസ്സ് കാണിച്ച അനുഗ്രഹിക്കപ്പെട്ട ദമ്പതികൾ. ഈ ദമ്പതികളെക്കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ നമുക്കും പ്രതികൂലങ്ങളിലും ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ, ദൈവത്തോട് വിശ്വസ്തതയുള്ളവരായിരിക്കുവാനായിട്ട് ഈ വിശുദ്ധ ദമ്പതികൾ നമ്മളെ ആഹ്വാനം ചെയ്യുന്നുണ്ട്. ഭൗതികമായ കുറവുകൾ വരുമ്പോൾ, ഭൗതികമായ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ദൈവത്തിൽ നകലാനല്ല, ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനായിട്ട് ഈ വിശുദ്ധ ജീവിതങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ദൈവത്തെ സാക്ഷ്യപ്പെടുത്തുന്നവരായിരിക്കാനായിട്ട് നമ്മളോട് ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. എല്ലാം ദൈവദാനമെന്ന് ഏറ്റുപറയാനായിട്ട് നമുക്ക് കഴിയണം. നമ്മുടേതായിട്ടൊന്നുമില്ല, എല്ലാം നിരദാനമെന്ന് പറയുവാനും അത് മറ്റുള്ളവരുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുവാനും നമുക്ക് കഴിയണം. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ക്ഷമയോട് കാത്തിരിക്കാനുള്ള ഒരു മനസ്സാണ്. വചനത്തിൽ നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നത് പോലെ വന്ധ്യയായിരുന്ന ഒരാൾ, വൃദ്ധയായിരുന്ന ഒരാൾ, അസാധ്യമെന്ന് മനുഷ്യരുടെ ദൃഷ്ടിയിൽ തോന്നിയിരുന്ന ഒരാൾ കർത്താവിന് സാധ്യമെന്നുള്ള ബോധ്യത്തിൽ ജീവിച്ചു എന്നുള്ളതും, കർത്താവ് കൊടുത്ത ആ കുഞ്ഞിനെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ചു എന്നുള്ളതും നമുക്കൊക്കെ പ്രചോദനമാകേണ്ട സാക്ഷി ജീവിതം ആണ്. നവംബർ 6 നോബ്ലോക്കിലെ വിശുദ്ധ ലിയോണാർഡിൻ്റെ തിരുനാളാണ് നാം ആഘോഷിക്കുന്നത്. 559 നിത്യസമ്മാനത്തിനായിട്ട് ഈ ലോകത്തു നിന്ന് യാത്രയായ പുണ്യവാൻ, 6-ാം നൂറ്റാണ്ടിലെ ശക്തനായ ക്രിസ്തു സാക്ഷി താപസൻ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ആദ്യ പാദത്തിൽ ജർമ്മനിയിലെ ഭാഗമായിരിക്കുന്ന പ്രദേശത്തെ ക്ലോവിസ് രാജാവിൻ്റെ കൊട്ടാരത്തിലെ ഉന്നത ഉദ്യോഗസ്ഥനായിരുന്നു. ഇദ്ദേഹത്തെ മാനസാന്തരപ്പെടുത്തിയത് വിസ്ത ജെറമിയൂസ് ആണ്. ജെറമിയൂസ് തന്നെയാണ് ഇദ്ദേഹത്തിന് ജ്ഞാനസ്നാനം നൽകിയതും. തൻ്റെ ഉന്നത ഉദ്യോഗം ഉപേക്ഷിച്ച് അദ്ദേഹം വിസ്ത ജെറമിയൂസിൻ്റെ ശിഷ്യനായി. എന്നാൽ രാജാവ് നിരന്തരം ജോലിയിൽ തിരികെ പ്രവേശിക്കുവാൻ അദ്ദേഹത്തെ നിർബന്ധിച്ചുകൊണ്ടിരുന്നു. ആ ഘട്ടത്തിൽ അദ്ദേഹം ആ പ്രദേശം വിട്ട് ഒരു താമസ ജീവിതം തിരഞ്ഞെടുത്തു. വിസ്ത മെൻസീമിൻ്റെ ആശ്രമത്തിൽ അംഗമായി ചേർന്നു. പിന്നീട് അധികാരികളുടെ അനുവാദത്തോടെ വനാന്തരത്തിൽ പോയി താമസ ജീവിതം നയിച്ചു. ബെറി എന്ന സ്ഥലത്ത് വലിയ സുവിശേഷവേല അദ്ദേഹം നിർവഹിച്ചു. അനേകരെ സത്യവിശ്വാസത്തിലേക്ക് ചേർത്തു. അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായ ഒരു ശുശ്രൂഷയായിരുന്നു തടവുകാരെ സന്ദർശിക്കുക എന്നുള്ളത്. അവർക്ക് ഉത്തമ ജീവിതമാർഗം ഉപദേശിക്കുക, അവരെ മാനസാന്തരപ്പെടുത്തുക. അനേക തടവുകാരുടെ മാനസാന്തരത്തിന് ഇദ്ദേഹത്തിൻ്റെ ഈ ശുശ്രൂഷ മുഖാന്തരമായി. അനേകം തടവുകാർ തങ്ങളുടെ മോചനത്തിനായി അദ്ദേഹത്തോട് പ്രാർത്ഥനാ സഹായം അപേക്ഷിച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ടി അദ്ദേഹം പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ചങ്ങലകൾ സ്വയം അഴിഞ്ഞു വീഴുന്ന അനുഭവം ഉണ്ടായതായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹം തടവിൽ നിന്ന് മോചിതരായവരുടെ പുനരധിവാസത്തിന് പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കി. തൻ്റെ സമ്പത്തിൻ്റെ ഭാഗം മുഴുവൻ ഇങ്ങനെയുള്ളവരുടെ ജീവിതം ക്രമപ്പെടുത്തുവാനും അവർക്ക് ജോലി ചെയ്ത് ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുവാനുമായിട്ട് അദ്ദേഹം മാറ്റിവെച്ചു. ഈ വിശുദ്ധനെ കത്തോലിക്ക സഭ കൂടാതെ ആംഗ്ലിക്കൻ സഭയും പൗരസ്ത്യ ഓർത്തഡോക്സ് സഭയും വിശുദ്ധനായിട്ട് വണങ്ങുന്നുണ്ട്. ഈ പുണ്യവാനെ രാഷ്ട്രീയ തടവുകാരുടെയും തടവിലാക്കപ്പെട്ടവരുടെയും ബന്ധനത്തിലായിരിക്കുന്നവരുടെയും മധ്യസ്ഥനായി സഭ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രസവവേദനയിലായിരിക്കുന്ന സ്ത്രീകൾക്ക് സുഖപ്രസവത്തിന് വേണ്ടി ഈ പുണ്യവാന്റെ മാധ്യസ്ഥം പ്രാർത്ഥിക്കുന്നത് വലിയ അനുഗ്രഹദായകമാണെന്ന് അനേകർ സാക്ഷ്യപ്പെടുന്നു. പുണ്യവാൻ നമ്മളോട് ആവശ്യപ്പെടുന്നത് ക്രിസ്തുവിന് വേണ്ടി ഭൗതികമായത് ഉപേക്ഷിക്കുക, ക്രിസ്തുവിന് വേണ്ടി ഈ ലോകത്തിൻ്റെ സുഖങ്ങൾ ഉപേക്ഷിക്കുക, മാനസാന്തരപ്പെടുന്നവരുടെ ഭൗതിക ആവശ്യങ്ങളിലും ശ്രദ്ധ കൊടുക്കുക. എപ്പോഴും മാനസാന്തരപ്പെടുന്നവരെ ചേർത്ത് പിടിക്കാനുള്ള ഒരാഹ്വാനം, അവരുടെ ആത്മീയമായ ആവശ്യങ്ങളോടൊപ്പം തന്നെ ഭൗതിക ആവശ്യങ്ങളിലും ശ്രദ്ധ പതിപ്പിക്കാനും ഈ പുണ്യവാൻ നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. ഈ പുണ്യവാൻ തടവുകാരെ സന്ദർശിക്കുവാൻ കാണിച്ച ആ വലിയ ശുശ്രൂഷ, ഈ പുണ്യവാൻ തടവുകാരെ സന്ദർശിക്കുന്നതിനും അവരുടെ വിമോചനത്തിനായിട്ട് ചെയ്ത ശുശ്രൂഷകളെയും ഓർക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടുമുള്ള തടവിലാക്കപ്പെട്ട എല്ലാവരെയും നമുക്കും കരുണയോടെ കാണുവാനായിട്ട് ഈ പുണ്യവാൻ്റെ മാതൃക ഇടയാക്കട്ടെ. നവംബർ 7 നാം വിശുദ്ധ അക്കില്ലാസിൻ്റെ തിരുനാളാണ് ആഘോഷിക്കുന്നത്. അലക്സാണ്ട്രിയയിലെ 18-ാമത്തെ പാത്രിയാർക്കീസ് ആയിരുന്നു അദ്ദേഹം.
312 അദ്ദേഹം കാലം ചെയ്തു. വലിയ പണ്ഡിതൻ, വലിയ ഭക്തൻ, ഇതാണ് വിശുദ്ധ അഖില്ലാസിനെ കുറിച്ച് പറയുന്നത്. അലക്സാണ്ട്രിയയിലെ 10-ാമത്തെ പാത്രിയാർക്കീസായിരുന്ന തിയോനാസ് ആണ് അദ്ദേഹത്തിന് വൈദിക പട്ടം നൽകിയത്. അലക്സാണ്ട്രിയയുടെ 17-ാമത്തെ പാത്രിയാർക്കീസായിരുന്ന പീറ്റർ 1-ാമൻ അദ്ദേഹത്തെ പിൻഗാമിയായി വാഴിച്ചു. ഈ ഘട്ടത്തിൽ ആരിയൂസിൻ്റെ പാഷാണ്ഡത സഭയെ പിടിച്ചു കുലുക്കുകയായിരുന്നു. തൃത്വത്തിലുള്ള വിശ്വാസത്തിനെതിരെയുള്ള ആരിയൂസിൻ്റെ പ്രബോധനം സഭയിൽ പലയിടങ്ങളിലും ബുദ്ധിമുട്ട് സൃഷ്ടിച്ചു. ഇതിനെ ശക്തമായി പുണ്യവാൻ എതിർത്തു. അലക്സാണ്ട്രിയയിൽ വെച്ച് ഒരു സുനഗദോസ് വിളിച്ചുകൂട്ടുകയും ആര്യൻ ഭാഷാണ്ഡതയെ ശപിച്ച് തള്ളുകയും ചെയ്തു. ആരിയൂസിന് പലസ്തീനയിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നു. ഈ പുണ്യവാൻ നമ്മളോട് ആവശ്യപ്പെടുന്നത് വിശ്വാസ സംരക്ഷണത്തിൽ നാം മുൻനിരക്കാർ ആയിരിക്കണം. സത്യവിശ്വാസത്തെ കലർപ്പില്ലാതെ പഠിപ്പിക്കാൻ ജാഗരൂകരായ ആളുകൾ ആയിരിക്കണം. വിശ്വാസത്തിൽ സ്ഥിരതയോടും ചഞ്ചലരാകാതെ നിൽക്കുവാൻ ഈ പിതാവ് നമ്മെ ആഹ്വാനം ചെയ്യുന്നുണ്ട്. നാം ഈ എപ്പിസോഡിൽ അനുസ്മരിച്ച വിശുദ്ധരുടെ ഉത്തമ മാതൃകകൾ നമുക്കെപ്പോഴും പ്രചോദനമായിരിക്കട്ടെ. അവർ ജീവിച്ച കാലഘട്ടങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ത്യാഗോജ്വലമായ ജീവിതങ്ങളാണല്ലോ അവരൊക്കെ നയിച്ചത്. വിശ്വാസത്തിന് വില കൊടുത്തവരാണല്ലോ അവരൊക്കെ. അവരെപ്പോലെ നമുക്കും വിശ്വാസത്തിന് വില കൊടുക്കുന്നവരാകാം. വിശുദ്ധിയിൽ വളരാനായിട്ട് പരിശ്രമിക്കാം. ഇവരുടെ മധ്യസ്ഥം പ്രാർത്ഥിക്കാം. അതിനായിട്ട് നമുക്ക് ദൈവകൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.